അയോധ്യയിലെ രാമക്ഷേത്ര ധനസമാഹരണവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ഇപ്പോഴിതാ വന്നിരിക്കുന്നത് തെലുങ്ക് സിനിമാ നടനും ജനസേന പാർട്ടി നേതാവുമായ പവൻ കല്യാണാണ് കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി മുപ്പത് ലക്ഷം സംഭാവനയും നൽകി ആർ എസ് എസ് സംസ്ഥാന മേധാവി ശ്രീ ഭരത് ജിക്ക് അയോധ്യ റാം മന്ദിർ നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപയും ഇതിനു പുറമെ പതിനൊന്നായിരം രൂപയുടെ ചെക്കും അദ്ദേഹം നൽകിയത് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് ഐക്യദ്രാഢ്യം നൽകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി എന്റെ ഭാഗമായി മുപ്പത് ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പല മതത്തിലുള്ളവർ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി സംഭാവന നൽകുന്നു രാമന്റെ പുണ്യഭൂമിയിൽ ക്ഷേത്രം ഉയരുമ്പോൾ അതിൽ രാജ്യത്തെ ഓരോ പൗരന്റെയും വക സംഭാവന ഉണ്ടാകും അതിന്റെ തെളിവാണ് ഭണ്ഡാരം നിറഞ്ഞു കവിയുന്നുണ്ടിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുന്നൂറ് മുതൽ നാനൂറ് കോടി രൂപ വരെയാണ് കണക്കാക്കുന്നതെന്നും മൂന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും നിലവിൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബോംബെ ഡൽഹി മദ്രാസ് വാദി എന്നിവിടങ്ങളിലെ ഐ ഐ ടിയിൽ നിന്നുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് രാമക്ഷേത്ര കോംപ്ലക്സ് നിർമ്മിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമാണ് സർക്കാർ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും വേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് അയോധ്യ രാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് പൂർണ്ണമായും രാജ്യത്തെ ജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന സംഭാവന കൊണ്ടായിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം ട്രസ്റ്റ് വ്യക്തമാക്കിയിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഇതുവരെ നൂറ് കോടി രൂപ ഓൺലൈൻ വഴി സംഭാവനയായി ലഭിച്ചിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിനായി പണസമാഹാരത്തിനായി വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത് പത്ത് രൂപ മുതലുള്ള കൂപ്പണുകൾ ഉപയോഗിച്ചാണ് ധനസമാഹരണം ലക്ഷ്യമിടുന്നത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള സംഭാവനകൾ ചെക്ക് മുഖാന്തിരമാണ് നടത്തുന്നത് രാമക്ഷേത്രം വികാരമായ നിരവധി പേരാണ് കോടിക്കണക്കിന് രൂപ സംഭാവന നൽകുന്നതായി മുന്നോട്ട് വരുന്നത് കൂടാതെ ക്ഷേത്ര നിർമ്മാണത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഞ്ചു ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് നിരവധി സംഘടനകളും രാമക്ഷേത്രത്തിനായി വൻതുക ഇതിനോടകം സംഭാവന ചെയ്തിട്ടുണ്ട് ഇതുവരെയുള്ള സംഭാവന നൂറ് കോടി രൂപ കടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദേശ സംഭാവനകൾ ഉൾപ്പെടെയാണിത് രാജ്യ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിനാണ് ഓഗസ്റ്റ് പതിനഞ്ചു മുതൽ ഇതുവരെ നൂറു കോടി രൂപയുടെ സംഭാവന ലഭിച്ചിരിക്കുന്നത് പണത്തിന് പുറമെ സ്വർണവും വെള്ളിയുമെല്ലാം സംഭാവന ലഭിച്ചു കഴിഞ്ഞു വെള്ളി നിക്ഷേപം മാത്രം ഇരുന്നൂറ് കിലോഗ്രാം കടന്നതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആദായ നികുതി വകുപ്പിലെ എൺപത് ജി നിയമത്തിന്റെ കീഴിലാണ് നരേന്ദ്രമോദി സർക്കാർ ക്ഷേത്ര ട്രസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഭാവന സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടെ ട്രസ്റ്റിംഗ് ഇളവുകൾ ലഭിക്കും കേന്ദ്ര പ്രത്യക്ഷ നീതി വകുപ്പിന്റെ ആദായ നികുതി ഇളവുകളും ട്രസ്റ്റിന് ലഭിക്കും ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ മുൻനിർത്തിയുള്ള പരിഗണനയും വേറെയും സംഭാവനകൾ നൽകുക മാത്രമല്ല രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ വിദേശ കമ്പനികളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ശ്രീറാം ജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റ് രാമക്ഷേത്രത്തിന്റെ ഉയരം വെളിപ്പെടുത്തിയിരുന്നു ക്ഷേത്രത്തിന് മുന്നൂറ്റി അറുപതടി ഉയരവും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചടി ഭീതിയും ഉണ്ടാകും ക്ഷേത്രത്തിന്റെ ശിഖരത്തിന് മാത്രം നൂറ്റി അടി ഉയരമാണ് ഉണ്ടാവുക അഞ്ച് ഏക്കറിൽ ക്ഷേത്രം അതിൽ പണിയും ഇതിന് നാല് ലക്ഷം ക്യൂബിക് അടിക്കല് ഉപയോഗിക്കും കല്ലുകൾ വൃത്തിയാക്കുന്ന ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സംഭാവന സ്വീകരിക്കൽ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെ നടക്കും ഇന്ത്യൻ സംസ്കാരത്തെയും മൂല്യത്തെയും സംരക്ഷിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ലോകത്താകമാനമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ അടയാളമാണ് വിശ്വാസികളുടെ നൂറുകണക്കിന് വർഷങ്ങളുടെയും സമരത്തിന്റെയും ത്യാഗത്തിന്റെ ഫലമാണ് ക്ഷേത്ര നിർമ്മാണം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്